അല്ലാഹു നമുക്ക് വരദാനമായി നൽകിയ എന്റെ ജ്യേഷ്ഠ സഹോദരനായ സിംസാറിന്റെ ഹുദവിയാൻ. അഭിമാനിക്കണം നമ്മൾ എന്റെ പ്രിയപ്പെട്ടവര്. എന്തിനു വേണ്ടിയാൻ ഇതൊക്കെ പറയുമ്പോ അല്ലാഹുവെ നിന്നെ തുതിക്കുകയാണ് തമ്പുരാനെ. ഒരു കാലത്ത് ഞങ്ങൾ ആരാണ് തമ്പുരാനെ, ഞങ്ങളുടെ വെല്ലിപ്പ മയമാക്ക ജിദ്ദ എയർപോർട്ടിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോ ഞങ്ങളുടെ വെല്ലിപ്പാന്റെ അട്ടപ്പെട്ടി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാര് തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ വെല്ലിപ്പാന്റെ പെട്ടിയിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഉണക്ക ചെമ്മീൻ, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അച്ചാറ്, പൊരിച്ചുപോയ അവിലെ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അടുക്കളയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. ആ വല്യപ്പാന്റെ പേരക്കുട്ടി സിംസാറിലക്ക് എന്ന പേരോടുകൂടെ ഇന്ന് ഓരോ ആഴ്ചയും ദുബൈ വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂരിൽ വന്നിട്ട് വിമാനമിറങ്ങുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാര് ക്വാളിഫിക്കേഷനെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഉണക്ക അച്ചാറല്ല കൊടുക്കാനുള്ളത്, പൊരിച്ചാവിലല്ല കാണിച്ചു കൊടുക്കാനുള്ളത്, ബിരുദാനന്തര ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. അല്ലാഹുവേ ഈ സമുദായത്തെ നീ അഴുതത്തിനാക്കിയിരിക്കുകയാണ് തമ്പുരാനെ. ഇന്നിന്റെ ദിവസം മറ്റൊരു ദിവസം തന്നെയാണ്. നമുക്ക് സാക്ഷി പറയപ്പെടേണ്ട സുദിനം പോലെ നമ്മുടെ അനുജ സഹോദരനായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സന്താനമായ പൊന്മളക്കാരനായ കോട്ടക്കടിന്റെ ഒതുക്കുകളിന്റെ അടുത്തുള്ള ഗഫൂർ ഹുദവി എന്ന് പറയുന്ന നമ്മുടെ യുവ ചെറുപ്പക്കാരനായ ഹുദവി സുഹൃത്ത് ഇന്ന് യുണൈറ്റഡ് ഓർഗനൈസേഷന്റെ ഓർഗനൈസേഷന്റെ അസംബ്ലിയെ ആണ് അഭിസംബോധന ചെയ്തത് എന്ന് പറഞ്ഞാൽ യു എൻ ഒയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ഏക മലയാളി, ഈ അവസരം ലഭിച്ച ഏക മലയാളി, ആകെ മൂന്ന് ഇന്ത്യക്കാരെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ മൂന്ന് ഇന്ത്യക്കാർ യു എൻ ഒയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമ്പോ ആ മൂന്നെണ്ണത്തിൽ ഒരൊറ്റ മലയാളിയാണ്, അത് ദാറുൽ ഹുദയുടെ സന്താനമാണ്. സർവമതക്കാരെയും പ്രതിനിധീകരിച്ചിട്ട് യു എൻ ഒയുടെ അസംബ്ലിയെ പ്രതിനിധി അഭിസംബോധന ചെയ്യാൻ കടന്നുപോയത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. നമ്മുടെ മക്കളെ ഇനി നമുക്ക് ആക്കാനുള്ളത്, നമ്മുടെ മക്കളിലൂടെ നമുക്ക് സ്വപ്നം കാണാനുള്ളത്, ദൂർ ദുനിയാക്ക നരിതം സേ അന്തേരാ ഹോ ജായേ, ഹർ ജഗാ മേരേ ചമക്നേ സേ ഉജാലാ ഹോ ജായേ. അല്ലാഹുവേ മേരേ സബബ് സേ പൂരി ദുനിയാ കേ അന്ധേരാ ദൂർ ഹോനാ ചാഹേ, യേ മേരേ ചാഹത് ഹേ, ഇസ്കേ ലിയേ മേരേ ദിൽ കേ അന്ദർ തടപ് ഖുശി കി ഠാട്ടി മാർ രഹി ഹേ. അല്ലാഹുവേ ഒരു കുട്ടിയായ എന്റെ സ്വപ്നം നാളെ ഒരു പണ്ഡിതനാകാനാണ് എന്ന് നമ്മുടെ മതം പഠിക്കാൻ പോകുന്ന മുത്തലിമീങ്ങളെ പറയാണ്. ഫിഖ്ഹിന്റെ കൂടെ മതത്തിന്റെ കൂടെ അവർ ഭൗതികം നേടിയെടുക്കുകയാണ്. പുതിയ ലോകത്തോട് സംവദിക്കാൻ ആവശ്യമായിരിക്കുന്ന വിജ്ഞാനങ്ങളെ സമ്പാദിക്കുകയാണ്. അവര് നട്ടല്ലി നിവർത്തിയിട്ട് സമുദായത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ എന്റെ ചുണ്ടിൽ ഒരു പ്രാർത്ഥന പീലിവിടർത്തുകയാണ് എന്ന് ആ കുഞ്ഞുമോൻ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് ദുആ ചെയ്തിട്ട് പറഞ്ഞുപോയി. അള്ളാഹുവേ എന്റെ ആഗ്രഹങ്ങൾ എന്റെ ചുണ്ടിന്റെ മുകളിലൂടെ കടന്നു വരികയാണ് തമ്പുരാനെ. എന്താണ് കുഞ്ഞുമോനെ നിന്റെ ആഗ്രഹം എന്ന് പരിശുദ്ധ തമ്പുരാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി സിന്ദഗി ഷംസി സൂറത്ത് ഹോ ഹുദായാ മേരി, എന്റെ ജീവിതം ഒരു മഴികുതിരി പോലെ കത്തിച്ചൊരുക്കട്ടെ തമ്പുരാനെ, ഒരു മഴികുതിരി പോലെ എന്റെ ജീവിതം ചൊരിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണം. നമ്മുടെ കുട്ടികൾ ഇനി കരവാളല്ല കയ്യിലേന്തേണ്ടത്. എ പ്ലസ് നേടിയ കുഞ്ഞുമോനെ നീ ക്വട്ടേഷൻ സംഘത്തിന് മെമ്പർഷിപ്പ് എടുക്കേണ്ടവനല്ലേ, നീ ബാല നിരീക്ഷണ ശാസ്ത്രത്തെ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ പഠിക്കേണ്ടവനാണ്, നീ സോളജി പഠിക്കേണ്ടവരാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ, നീ അനാറ്റമി പഠിക്കണം, നീ MBBS പഠിക്കണം, നീ ഹൗസ് സർജൻസിന്റെ കോഴ്സ് പാസ്സാകണം, എന്നിട്ട് രോഗികളെ ചികിത്സിക്കണം. പക്ഷെ നീ മതത്തെ പറഞ്ഞു പഠിച്ചിട്ട് തന്നെയാകണം. മതത്തോടുകൂടെയുള്ള ഭൗതികത്തെ നീ നേടിയെടുക്കുമ്പോഴാണ് ആനത്തത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ആർജവത്തോടുകൂടെ പുതിയ നവലോക സംസ്കൃതിയോട് സംവദിക്കാൻ നിനക്ക് സാധിക്കൂ എന്റെ കുഞ്ഞുമോനെ. എന്ന്
നിന്റെ പാഠശാലയിലെ പുസ്തകങ്ങൾ നിന്നോട് മന്ദസ്മിതത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജിന്ദഗി ശമ്മകി സൂറത്തു ഹുദായാ മേരി. അല്ലാഹുവേ, എന്റെ ജീവിതം ഒരു മഴകുതിരിക്ക് സമാനമാകണേ തമ്പുരാനെ.